വാ വാ. ആ കുഞ്ഞലവി വന്നു എന്ന് കേട്ടി, കാണാൻ പറ്റിയില്ല. വന്നതല്ല, ഞമ്മൾ രക്ഷപ്പെട്ടതാ. ആ വരി. നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ. കായിനിപ്പൊ ഇത്തരം ഞരിക്കാ, ഞരിച്ചമാതിരി കച്ചവടങ്ങൾ നടക്കണില്ല. അല്ലെങ്കിൽ ഹൈദ്രോസിക്കാ, നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിച്ചു. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി, ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നത. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളു, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണ്? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അതേ ഇപ്പഴും ഇങ്ങനെ ഞെച്ചു കൊടുത്താ മതി. ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിലും വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഐദ്രോസ്കാ, നിങ്ങളൊന്നും മനസ്സിലാക്കണം, പൈസ ഇന്ന് നമ്മൾ എടുത്തു വരും, നാളെ ഇങ്ങോ എടുത്തു വരും, അതൊരു തിരുനേരണ. മനുഷ്യന് മനുഷ്യനാണ് വലുത്. ഇന്ന് പറച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. ഏ അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ, വരട്ടെ. ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാര മോള് തൊന്നിച്ചോ? എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഉയ്യ എണ്ണണ്ട. ഹൈഡ്രോസ് പലതും ചെയ്യണുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ എനക്ക് ബിബിരം വേണ്ടേ? ഒരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ പന. രസിച്ചേ, എന്താണ് മൂലി വന്നിട്ട് പോയ? വല്ല കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്ന് അറിയോ? ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ തുന്നിക്കോളി? അതല്ല. എന്താ അച്ഛാ, വേഗം പറയി. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? ചാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ, ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല, നിങ്ങൾ എന്താ അച്ഛാ വെച്ചോ? അത് ശരി. അല്ല, അതിന് കായ്വല്ലോ വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു.
അതൊന്നും എനിക്കറിയില്ല. ഉപ്പായം അവനക്കല്ലേ, ചോദിച്ചാ മതി. ഇവിടില്ലേ ഓൾക്കങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ചാ തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതി എന്ന് പറ. അമ്മനെക്കുട്ടി വരുന്നു എന്റെ കൂടെ. എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് വരാം. അവിടെ കടലുണ്ട്, കാഴ്ച ബംഗ്ലാവുണ്ട്, മൃഗശാലയുണ്ട്. അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല. ഉമ്മ പോവുക അത്ര, പത്ത് ദിവസം കഴിഞ്ഞ വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. പണി കിട്ടിയാ രാധക്കുട്ടിയും പോവും. ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മയെ അമ്മനെയും ഞാൻ മറക്കൂ. ഈ ഉമ്മയുടെ കൈത്തണ്ട പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഞാൻ കാരണം എത്ര തല്ല ആമനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രസുക്കേടെ അടുത്തുനിന്ന്. ഞാനൊന്നും മറക്കില്ല കേട്ടോ. പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും. ആരുമില്ല ഇവിടെ. ഉമ്മയില്ല, വാപ്പ വാപ്പയും ഇല്ല. അമ്മന കുപ്പായം തുന്നി കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി, നിങ്ങൾ പോയിക്കോളിനും. അമ്മനക്ക് വല്ലേ പേടിയാ? വാപ്പ വന്ന അമന ഇന്നലെ മുതൽ ഞാൻ ആലോചിക്ക, എങ്ങനെയാ അമനന്റെ കുപ്പായം തുന്നതാണ്. അമന നോക്ക്, ചന്തല്ലേ, ഇതിലേതാ ഇഷ്ടം? നമുക്കറിയില്ല. അമന പറയാതെ ഞാൻ പോവില്ല. എന്താ ഇഷ്ടമല്ലേ? നേരാവണം, വാപ്പ വരും. പറയാമന, ഇഷ്ടം എന്നൊരു വാക്ക് പറഞ്ഞ. ഒക്കെ ഇഷ്ട, നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി.